ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ ആദിവാസികൾ അടക്കമുള്ളവരുടെ ആശ്രയമാണ് അടിമാലി താലൂക്ക് ആശുപത്രി. ഇവിടെ രോഗികൾക്ക് നൽകാൻ ആവശ്യത്തിന് മരുന്ന് പോലുമില്ല. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന മൂന്നാർ തൊട്ടടുത്തുണ്ട്. ആദിവാസികൾ അടക്കമുള്ള പാവപ്പെട്ടവർക്ക് ആശ്രയിക്കാൻ മറ്റ് ആശുപത്രികളുമില്ല. എന്നിട്ടും അടിമാലി താലൂക്ക് ആശുപത്രിയെ അധികൃതർ അവഗണിക്കുകയാണ്. അത്യാഹിത വിഭാഗത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. അവധിയെടുത്ത് പോയവർക്ക് പകരം ആളെത്തിയിട്ടില്ല. നഴ്സിംഗ് സ്റ്റാഫുകളുടെ എണ്ണത്തിലുമുണ്ട് കുറവ്. 27 ഡോക്ടർമാർ വേണ്ടതാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ. ഏതാണ്ട് 17-ൽ താഴെയുള്ള ഡോക്ടർമാരാണ് ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ സേവനം ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ പല ആളുകൾ ലീവിൽ പോവുകയും പല ആളുകളും സ്ഥലം മാറ്റി വാങ്ങിച്ചു പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പ്രഷർ കൂടി ഈ താലൂക്ക് ആശുപത്രിയിൽ വന്നപ്പോൾ പ്രഷറിന് പോലും ചികിത്സ കിട്ടാതെ വന്ന് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് ആ 2 വർഷം മുമ്പ് 80,000 രൂപ ചെലവാക്കിയാണ് ചികിത്സ തേടി തിരിച്ചു വന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്ന താലൂക്ക് ആശുപത്രിയാണ് അടിമാലിയിലേത്. ഇവർക്ക് നൽകാൻ ആവശ്യത്തിന് മരുന്നുകളില്ല. രോഗികൾക്കുള്ള മരുന്ന് പുറത്തേക്ക് എഴുതുന്നതാണ് പതിവ്. ഇതിൽ അഴിമതിയുണ്ടെന്നും ആരോപണമുണ്ട്. നമ്മളൊരു രോഗം ഉണ്ടെന്ന് അഭിനയിച്ചാൽ പോലും നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു 400 മരുന്ന് ഇവിടുത്തെ ഡോക്ടർമാർ എഴുതി തരുന്നുണ്ട്. ഈ ആശുപത്രി വികസന സമിതിയിലെ ഒരു അംഗത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന താലൂക്ക് ആശുപത്രി ഒരു മെഡിക്കൽ സ്റ്റോർ കേന്ദ്രീകരിച്ചാണ് ഈ ഡോക്ടർമാരുടെ എല്ലാം പ്രൈവറ്റ് പ്രാക്ടീസ് നടക്കുന്നത്. മരുന്നുക്ഷാമം ആശുപത്രി വികസന സമിതിയിലടക്കം അറിയിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. കരാറടിസ്ഥാനത്തിൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയമിച്ച് തൽക്കാലത്തേക്കെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇതിനു പോലും അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.